കൊച്ചിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ ബിനീഷ് കോടിയേരിയെ വെള്ളം കുടിപ്പിച്ചു എൻഫോഴ്സ്മെന്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ ബംഗളൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചെത്തിയ ബിനീഷ് കൊടിയേരിയോട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമായും ചോദിക്കാനുണ്ടായിരുന്നത് പത്ത് വർഷത്തോളമായി നടത്തിയ ബിസിനസ്സുകൾക്ക് പിന്നാലെ സാമ്പത്തിക സ്രോതസ്സായിരുന്നു എല്ലാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ സമ്പാദിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ചോദ്യങ്ങൾ ഭൂമി ഇടപാടുകളെ കുറിച്ചും ഭൂമി വാങ്ങിയവരെ കുറിച്ചുമായി വലഞ്ഞു ബിനീഷ് സ്വർണ്ണക്കടത്ത കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധമടക്കം തുറന്നു പറഞ്ഞെന്നാണ് വിവരം തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് രാവിലെ തന്നെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയ ബിനീഷിന് തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും ഉത്തരമുട്ടി കള്ളപ്പണ നിരോധന നിയമത്തിന്റെ അമ്പതാം വകുപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചോദ്യം ചെയ്യൽ എഴുതി തയ്യാറാക്കിയ മൊഴിയുടെ അവസാനം ബിനീഷ് ഒപ്പിടുകയും ചെയ്തു കോടതിയിൽ മൊഴി മാറ്റുന്ന പക്ഷം ജാമ്യമില്ലാ കേസെടുക്കാൻ ഇതിന് പ്രകാരം വ്യവസ്ഥയുണ്ട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന് സമ്മതിച്ചാണ് പതിനൊന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വന്നത് മയക്കുമരുന്ന് കേസിൽ ബംഗളൂരുൽ പിടിയിലായ അനൂപ് മുഹമ്മദിൽ നിന്നുള്ള വിവരങ്ങൾ സെൻട്രൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിൽ നിന്നും ശേഖരിച്ച ശേഷമാണ് ഇ ഡി ബിനീഷിനെ വിളിച്ചു വരുത്തിയത് അനൂപ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ബിനീഷിന് കുരുക്കാകുമെന്നാണ് സൂചന അനൂപുമായി പണമിടപാടുണ്ടായിരുന്നുവെന്നും ബംഗളൂരുവിലെ കമ്മണഹള്ളിയിൽ ഹോട്ടൽ തുടങ്ങാൻ ആറ് ലക്ഷം രൂപ വായ്പ നൽകിയെന്നും ബിനീഷ് പറഞ്ഞു ഈ പണം തിരികെ കിട്ടിയെന്ന് തെളിവില്ലാത്തതിനാൽ നിക്ഷേപമായി കണക്കാക്കാനാണ് തീരുമാനം മയക്കുമരുന്ന് കേസിൽ പിടിയിലായ മറ്റുള്ളവരുമായുള്ള സൗഹൃദ ബന്ധവും ബിനീഷ് വെളിപ്പെടുത്തി താൻ ഒരിക്കൽ പോലും മയക്കുമരുന്ന് ഇടപാടിൽ കണ്ണിയായിരുന്നിട്ടില്ലെന്ന ബിനീഷിന്റെ വാദം അനൂപിന്റെ മൊഴിക്ക് വിരുദ്ധമാണെന്ന് സൂചനയുണ്ട് ബിനീഷിനെ എൻ ഐ എയും കസ്റ്റംസും എൻ സി ബി ഐയും വൈകാതെ ചോദ്യം ചെയ്തേക്കും ബംഗളൂരുവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ബി ക്യാപിറ്റൽ ഫിനാൻസ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് തന്റേതാണെന്ന് ബിനീഷ് സ്ഥിരീകരിച്ചു വിദേശ നാണയ വിനിമയ കമ്പനിയായ ഈ സ്ഥാപനം വഴി കാര്യമായ പണമിടപാടുകൾ നടന്നിട്ടില്ല എന്നാൽ റിസർവ് ബാങ്കിന്റെ അനുമതി കൂടാതെ കമ്പനി രജിസ്റ്റർ ചെയ്തത് കുറ്റകരമാണ് ബി ക്യാപിറ്റൽ ഫോറൻ ട്രേഡിംഗ് ഫോറക്സ് റെമിറ്റൻസ് തുടങ്ങിയ കമ്പനികളുമായുള്ള ബന്ധവും ആരാഞ്ഞു യു എ ഇ എഫ് എക്സ് ഉടമ അബ്ദുൾ ലത്തീഫുമായുള്ള ബന്ധം ബിനീഷ് സമ്മതിച്ചു തിരുവനന്തപുരത്ത് വരുമ്പോൾ അബ്ദുൾ ലത്തീഫിന്റെ കാർ ഉപയോഗിച്ചത് സൗഹൃദ ബന്ധം കൊണ്ടാണ് വിസ സ്റ്റാമ്പിങ്ങിനായി യു എ ഇ കോൺസുലേറ്റ് കരാറിൽ ഏർപ്പെട്ട സ്ഥാപനമാണ് യു എ ഇ എഫ് എക്സ് ഇതുവഴി സ്വപ്ന സുരേഷിനെ പരിചയപ്പെട്ടതെന്ന് ബിനീഷിന് സമ്മതിക്കേണ്ടി വന്നു ഈ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രത്യക്ഷത്തിലുള്ള ഉടമകൾ അടുത്ത സുഹൃത്തുക്കളാണെന്ന് ബിനീഷ് കോടിയേരി സമ്മതിച്ചു ഇവയെല്ലാം ബിനീഷുമായി ബിനാമി ബന്ധമുണ്ടെന്നാണ് ഇ ഡിയുടെ നിഗമനം റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയാണെന്ന ചോദ്യത്തിന് ഇരുപതിലധികം പേരുകളാണ് ബിനീഷ് നൽകിയത് ഇവരെ വൈകാതെ ചോദ്യം ചെയ്യും കഴിഞ്ഞ നാലു വർഷത്തെ ബാങ്കിംഗ് ഇടപാട് വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി ഇ ഡി ചോദ്യങ്ങൾ ഉന്നയിച്ചത് കോടികളുടെ ഇടപാടുകൾ വേറെയും ഉണ്ടെന്നാണ് നിഗമനം വരുമാന നികുതി അടച്ചിട്ടില്ലാത്ത ഇടപാടുകളും നടന്നിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി ബിനീഷ് കൊടിയേരിയുടെ പണവും സ്വാധീനവും ഉപയോഗിച്ചവർ നിരവധിയാണെന്ന് ഇ ഡി കരുതുന്നു ഇവരിൽ ഭരണപക്ഷക്കാരും പ്രതിപക്ഷക്കാരുമുണ്ട് ബിനീഷുമായി ഇവർ ഇടപെട്ടതിന്റെ ഫോൺ വിവരങ്ങളും സാക്ഷി മൊഴികളും ഇ ഡിക്ക് ലഭിച്ചു ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യലിൽ ബിനീഷ് നൽകിയ മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ കക്ഷിഭേദം ബിനീഷിന്റെ സഹായം എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളതിനാലാണ് ഏത് മുന്നണി ഭരിച്ചാലും അദ്ദേഹത്തിന്റെ സ്വാധീന ശേഷി കുറയാതിരുന്നത് ഉന്നതർക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങൾ ചോദ്യം ചെയ്യലിൽ ബിനീഷ് സമ്മതിച്ചതായാണ് സൂചന അതിന്റെ പേരിൽ ലഭിക്കുന്ന വമ്പൻ കമ്മീഷനാണ് ബിനീഷിന്റെ സാമ്പത്തിക സ്രോതസ്സെന്നും ഇ ഡി കരുതുന്നു കടമായും ബിസിനസ് പങ്കാളി എന്ന നിലയിലും ബിനാമിയായും ബിനീഷ് പണം നൽകിയതിനെ കുറിച്ച് വ്യക്തത ലഭിക്കാനുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തെ ഫോൺ രേഖകളിൽ നിന്നും ബിനീഷിന്റെ ബന്ധങ്ങൾ വെളിപ്പെട്ടു സ്വർണക്കടത്ത് കേസിലെ രണ്ടാം പ്രതി സ്വപ്ന സുരേഷ് കേരളം വിട്ട ജൂലൈ പത്തിന് ബംഗളൂരു മയക്കുമരുന്ന് കേസ് പ്രതി അനൂപ് മുഹമ്മദും ബിനീഷ് കൊടിയേരിയും ഇരുപത്തിമൂന്ന് തവണയാണ് ഫോണിൽ ബന്ധപ്പെട്ടത് അന്ന് ബിനീഷും ബംഗളൂരുവിൽ ഉണ്ടായിരുന്നതാണ് സൂചന സ്വർണക്കടത്തിന് ബിനീഷ് പണം മുടക്കിയിട്ടുണ്ടെന്ന് ഇ ഡി സംശയിക്കുന്നു എന്നാൽ ഇക്കാര്യം കെ ടി രമീശ് ഉൾപ്പെടെയുള്ള പ്രതികൾ സമ്മതിച്ചിട്ടില്ല പിടിയിലായവർ അമ്പത് ലക്ഷത്തിൽ താഴെ മാത്രം മുടക്കിയവരാണെന്നാണ് മൊഴി നയതന്ത്ര മാർഗത്തിൽ കടത്തിയ പതിനാല് കോടി രൂപയുടെ മുപ്പത് കിലോ സ്വർണം വാങ്ങാൻ ഉന്നതർ പണം മുടക്കിയെന്നാണ് നിഗമനം സൗഹൃദത്തിന്റെ പേരിലാണ് സഹായങ്ങൾ നൽകിയതെന്നാണ് ബിനീഷിന്റെ മൊഴി പ്രമാദമായ പല കേസുകളും ബിനീഷ് ഇടനിലക്കാരനായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്